ഒരു ചൂടാണ് ഭഗവാനെ. നീന നോക്ക പോലും ചെയ്യാതെ പോയി. നമ്മൾ വാങ്ങിക്കലും അങ്ങേർക്ക് നല്ല ഉറപ്പുണ്ട്. നീല തെങ്ങനെയും തോമേഷ്മാര് ജീവിക്കണം. എന്നാലും ഈ വെയിൽ കൊണ്ട് ഒരേ ഒരു ഗുണമുള്ളത് ഈ തുണിയൊക്കെ 10-15 മിനിറ്റ് കൊണ്ട് ഉണങ്ങി കിട്ടും. പാവപ്പെട്ട മനുഷ്യന്മാര് എത്ര കഷ്ടപ്പെട്ടാലാണ് ഈ വെയിലത്ത് ജീവിക്കാൻ പറ്റുന്നത്. ഹലോ അമ്മ, ഇത് ആരോട് സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ എന്നോട് എന്നാ സംസാരിച്ചോണ്ടിരിക്കുന്നു? ഈ ഇടയായിട്ട് അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഒറ്റക്കിരുന്ന് സംസാരം കൂടുതലാണ്. മിക്കവാറും അമ്മ ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വരും. ഡേ, സംസാരിച്ചിട്ടൊന്നും ഒരു ഗുണമില്ലാത്ത നിന്നോട് സംസാരിക്കാളും ഭേദം ഞാൻ എന്നോട് തന്നെ സംസാരിക്കണതാ. ഇപ്പൊ അങ്ങനെയായി. അതിനൊരു സന്തോഷം, നല്ല സന്തോഷം. എനിക്കേ ഇല്ല, ഇന്ന് എന്താണ് വിഷയം സംസാരിക്കാൻ? അങ്ങനെ പൊതുവേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷയമൊന്നും വേണമെന്നില്ല. എന്ത് വിഷയത്തിനും ഞാൻ സംസാരിക്കാമല്ലോ. കാക്ക, പൂച്ച അങ്ങനത്തെ വിഷയങ്ങളാണല്ലോ അമ്മ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ഇന്ന് എന്താണ് വിഷയം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇന്നത്തെ വിഷയം വെയിലാണ്. വെയില്, ചൂട്. എന്തൊരു ചൂടാണല്ലേ, മനുഷ്യന് ജീവിക്കാൻ പറ്റൂല. റൂമിലൊന്നും ഇരിക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അയ്യോ, നീ അതിന് എന്ത് വെയില് കാണുന്നു? രാവിലെ തൊട്ട് രാത്രി വരെ മറ്റേ മൊബൈലില് കുത്തിക്കൊണ്ടിരുന്ന് ഫാനും ഇട്ട് എ സി ഇട്ടോണ്ടിരിക്കാൻ നിങ്ങൾക്കൊക്കെ ചൂടറിയാവോ? പുറത്തിറങ്ങിയാലേ ചൂടറിയുള്ളൂ. സാധാരണ മനുഷ്യന്മാര് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കറണ്ട് പോയ അതിന്റെ അകത്തൊന്നും ഇരിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ചൂടാണ്. ഓ, അപ്പൊ അറിയുമല്ലേ ഇച്ചിരി ചൂട്. ആ വേർപ്പാണ് വലിയ പ്രശ്നം പറഞ്ഞേ. അപ്പൊ റോഡിലിറങ്ങി പണിയെടുക്കുന്ന ആ പൊരി വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ, അതുകൊണ്ടാണ് ഗവൺമെന്റ് പറയുന്നത് 11 to 3 വരെ പുറത്തിറങ്ങാൻ പാടില്ല, സൂര്യാഘാതം ഏൽക്കും. ആ, അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാലേ വീട്ടിലെ അടുപ്പ് പുകയോ? അന്നുള്ള കാശിന് വേണ്ടിട്ട് പണിയെടുക്കുന്ന ആൾക്കാരെ 4 മണിക്കൂർ ലീവ് എടുത്തിരുന്ന വീട്ടിലെ കുടുംബം മൊത്തം പട്ടിണി ആയി പോവും. അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇടയ്ക്കിടയ്ക്ക്. പുറത്തിറങ്ങി ഇടയ്ക്ക് ഒന്ന് കറങ്ങിയൊക്കെ നോക്കണം കേട്ടാ, എന്നാലേ മറ്റുള്ളവരെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, അവിടെ ഒന്നും കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് നോക്കിയത്. ഞാൻ വിചാരിച്ച അമ്മയുടെ കൂടെ ആയിട്ട് കാണൂ. ഇവിടെ ഒന്നും കാണാനില്ല. ഇങ്ങോട്ടൊന്നും വന്നില്ല അവള്. ഇല്ലേ, ഇവിടെ പോയി. ആ, അതുമല്ല, അങ്ങനെ നോക്കാം. പിടി. എന്തോ കുറുക്കി കഴിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ എപ്പോഴും പണി. എന്തോ ഇത് കുറുക്കൊന്നുമല്ല, ഞാൻ പുതിയതായിട്ടുണ്ടാക്കിയ ഫേസ് പാക്ക്. നിനക്ക് കൂടെ ഇതാ എന്റെ പൊന്നു മോളെ, ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. പാവം ചോദിക്കണല്ലേ. ഞാൻ ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അല്ല. ഇത് എന്തൊക്കെ ചേർത്ത്? ഇതിനകത്ത് ഞാൻ കടലമാവ് ചേർത്ത്, തേന്, നാരങ്ങ നീര്, പിന്നെ കുറച്ച് മറ്റേ പഴം ഇല്ലേ, എന്താ ഇവിടെ ഇരുന്ന് മറ്റേ നമ്മള് പഴം ഒരു ഇച്ചിരി. സാധനം അത്രയും എടുത്തിട്ട് നശിപ്പിച്ചടി. ഇല്ല, ഞാൻ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കുറച്ച് താ. എനിക്ക് പറ്റൂല. അമ്മ പാറ, അമ്മ എനിക്ക് കൊടുത്താരെ. ഞാൻ പറഞ്ഞല്ലേ കൊടുക്കാൻ കൊടു. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഞാൻ തേച്ചോണ്ടല്ലോ. തരൂലല്ലോ, എന്റെ ഒരു ഐലൈനർ പോലും ഞാൻ നിനക്ക് തരൂല. സാമർഥ്യം നീ പറഞ്ഞല്ലോ എനിക്ക് മസ്കാര തരാ. അത് തരണമെങ്കിൽ നീ അതെനിക്ക് ഇട്ടേ. ഓക്കെ, ഞാൻ തരാം. ഇട്ടേരോ? നീ എന്റെ മുഖത്ത് ഇട്ടേരും. ഇത് എനിക്ക് ഇട്ടെന്നാ ഞാൻ തിരിച്ചിട്ടേരം. ഓ, എനിക്ക് ആവശ്യമില്ല. കാരണവന്മാരെ അനുഗ്രഹിച്ചേ, നല്ല ഭംഗിയും കോലമുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അയ്യോ, തള്ള്, എനിക്ക് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. ഒറിജിനലേ ഉള്ളതുകൊണ്ട് നിനക്കൊക്കെ വേണം ആർട്ടിഫിഷ്യലി സൗന്ദര്യം ഉണ്ടാക്കി അതൊക്കെ വാരി തേക്കണത്. വാരി തേച്ചോണ്ടിരിക്കും. കഴുത്തിലിടണ്ടല്ലോ? വേണ്ട, ഇതിലൊക്കെ ആവും. കഴുത്തിലും കൂടി ഇടണമെന്നാണ്. പിന്നെ നീ എന്താ അടി പോസ്റ്റോലൊന്നും തേച്ചടി? പക്ഷേ പിന്നെ സംസാരിക്കാൻ പറ്റൂലോ? ആ, എന്നാ സംസാരിക്കണ്ട. 5 മിനിറ്റ് മിണ്ടായി.
നിറം കൂട്ടാൻ വേണ്ടിട്ടേ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിട്ടുള്ള എന്തെങ്കിലും ഫേഷ്യൽ ഉണ്ടോ? ആർക്ക്? നിനക്ക്? എടി നിനക്ക് എവിടെ പഠിപ്പിക്കാൻ? കൈയും കാലൊക്കെ ഭയങ്കര ടാനടേ. എന്നെ റിങ്കി ഇത് അഹങ്കാരല്ലേ റിങ്കി, ഇത്രയും വെളുത്തിരിക്കുമല്ലോ. ഇനി ഇനി എന്തിനാ വെളുക്കുന്നേ? ഇടി ഇടി എന്റെ കൈ ഇങ്ങനായിരുന്നു അടി എന്റെ നിറം ആയിരുന്നത്. മൊത്തം വെയിലടിച്ച് കറുത്തു പോയി. അന്ന് വെയിലടിക്കാൻ നീ വെയിലത്ത് എന്ത് പണി എടുക്കുന്നേ? അതൊന്നും നിനക്ക് പറയാൻ വെച്ചാൽ നീ കൊച്ചു കുട്ടിയാണ്. അയ്യോ എന്റെ പൊന്നച്ചാ, ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നു. അച്ഛൻ മുഖത്ത് നല്ല ഗ്ലോയും പിമ്പിൾസ് ഒക്കെ മാറാൻ വേണ്ടിട്ട് മുഖത്തുള്ള ഒരു സാധനം. ഞാൻ അടുക്കളയിലെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ വെച്ച് ഉണ്ടാക്കിയതാണ്. അതിട്ട് കഴിഞ്ഞാ മൊഹൊക്കെ ചുളിവൊക്കെ മാറി കുറച്ചുകൂടെ യങ്ങാവും. അച്ഛൻ വിചാരിച്ച നടക്കുവച്ച അച്ഛൻ പൊടിയല്ലേ. എന്നാലേ മക്കളെ, അച്ഛന്റെ മുഖത്തിന് പറ്റിയ ഇതുപോലത്തെ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനും ഒന്ന് തേച്ചിരുന്നു. കുറച്ച് പ്രായം കുറവായിട്ട് തോന്നണം. പിന്നെ അത് ബാങ്കിൽ എല്ലാവർക്കും പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്, ഞാനൊരു പഴഞ്ചനാണെന്ന്. സുമലത ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും. ഞങ്ങൾക്കും അങ്ങനത്തെ അഭിപ്രായം ഉണ്ട്, അച്ഛനൊരു പഴഞ്ചനാണ്. അല്ല എല്ലാവർക്കും ഉണ്ട്. രാംകുമാർ സാറ് പറയും രവിയെ കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നിക്കുന്നു. സത്യം അവനിപ്പോ അച്ഛന് യങ്ങാണ്. ഓ ആ തോന്നല അച്ഛന് ഇപ്പോഴെങ്കിലും ഉണ്ടായാലോ അച്ഛ. എന്റെ ദൈവമേ, ചിലപ്പോ നമ്മള് നാരങ്ങയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഇടാണെങ്കിൽ ചിലപ്പോ ഇവിടെ നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നല്ലതാണ്. പിന്നെ വെളുക്കാൻ തേച്ചത് പാണ്ടാവൂലല്ലോ. അങ്ങനെ പാണ്ടാവും. അപ്പൊ അച്ഛനും വേണം. ദിവാടി മോളെ അച്ഛന് ചെയ്തു തരണം. ചെയ്തു എല്ലാവർക്കും ചെയ്യാൻ. പിന്നെ എനിക്ക് ചെയ്തത് തണുപ്പ്, നല്ല തണുപ്പ്. അച്ഛാ ഈ ഫേസ് പാക്കേ എല്ലാ ആഴ്ചയിലും രണ്ട് പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാ രണ്ട് മാസം കൊണ്ട് അച്ഛന്റെ 10 വയസ്സ് കുറച്ച് തോന്നിക്കും. അതെ അപ്പോഴേ എന്നെ കണ്ട അമ്മയെക്കാളും ചെറുപ്പായിട്ട് തോന്നൂല്ലേ. പറയണ്ട. അച്ഛ അച്ഛൻ ചെറുപ്പമാവാൻ വേണ്ടിട്ടേ ഈ ഫേസ് പാക്ക് മാത്രം ഇട്ടാ പോരാ. പിന്നെ അച്ഛന്റെ മനസ്സും കൂടെ ചെറുപ്പമാണ്. അതങ്ങനെ അതിവിടെ പറഞ്ഞ ശരിയാണ്. ആദ്യം അച്ഛന്റെ ഈ ബാങ്കിലെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് നല്ല മൈൻഡ് റിലാക്സ് ആക്കുന്ന രീതിയിലുള്ള നല്ല പാട്ടുകളൊക്കെ കേട്ട് ഒരു സൈഡിൽ മാറി ഇരിക്കണം കുറച്ച് നേരം. മോളെ പാട്ട് ഞാൻ എപ്പോഴും കേൾക്കും. അച്ഛൻ കേൾക്കുന്ന പാട്ട് എനിക്കറിയാം. 70s കാലഘട്ടത്തെ പാട്ടല്ലേ. നല്ല പാട്ടുകൾ. ഓ എന്റെ പൊന്നച്ഛ, അത് കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും കളവനാവേയുള്ളൂ. പിന്നെന്ത് ചെയ്യണം? അച്ഛൻ ന്യൂജൻ പാട്ടുകൾ കേൾക്കണം. ഈ ഓ യോ പാട്ടുകളില്ലേ അതുപോലത്തെ പാട്ടുകൾ. അതൊക്കെ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? അച്ഛൻ ന്യൂജൻ ആവണോ? അപ്പൊ അതൊക്കെ കേൾക്കണം. കേക്കാം. എന്നൊരു കാര്യം ചെയ്യ്, നിങ്ങളെ കുറച്ച് വൈബുള്ള പാട്ടുകൾ എന്റെ ഫോണിലോട്ട് അയച്ചു. ഞാൻ ഇടയ്ക്ക് കേട്ടോളൂ. പിന്നെ അത് മാത്രം പോരാ, ന്യൂജൻ ആവണമെങ്കിൽ പിന്നെന്തോ അച്ഛന്റെ ഈ ഡ്രസ് സ്റ്റൈലും ഒക്കെ മാറ്റണം. എല്ലാം മാറ്റുന്നതിന്റെ കൂടെ ആ പാട്ട വണ്ടിയും കൂടി മാറ്റി കഴിഞ്ഞാ അച്ഛൻ ന്യൂജനായി. വണ്ടി കുഴപ്പമില്ലല്ലോ. അത് പറയുമ്പോ അച്ഛന് സങ്കടം വരുമെന്ന് അറിയാം, പക്ഷെ അച്ഛൻ ന്യൂജനാവണോ? ഇതെല്ലാം ചെയ്യണം. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യാം. ചുമ്മാതല്ല, നമ്മുടെ ഓഫീസിലെ രതീഷൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടുന്നുണ്ട്. അത് വെളു വെളാന്നാണ് അവനൊക്കെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായി. എന്നാലും അവന് എന്നെക്കാളും ഒരു 10 വയസ്സിന് ചെലപ്പം എളുപ്പം ഉണ്ടാവും. എന്നാലും 25 വയസ്സൊക്കെ പോലെയാണ് അവനെ കണ്ടായിരിക്കുന്നത്. മോളെ മതി മോളെ, എല്ലായിടത്തും ആയില്ലേ? നോക്കട്ടെ. ആ എല്ലായിടത്തും ആയി.
എന്നാലേ ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയി തരാം. ഒരു 20 മിനിറ്റ് മുഖത്തൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. അമ്മ എവിടെ? ഇത് കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന് തുടങ്ങും. ചേച്ചി, നമ്മുടെ അച്ഛനെ ചെറുപ്പമായി ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കണമെന്ന് ആലോചിച്ചേക്ക്. ഓ, പൊളിയായിരിക്കില്ലേ? നമ്മുടെ അച്ഛനെ കൊച്ചു ചെറുക്കനെ പോലെ ഇരിക്കില്ലേ? കണ്ടു കഴിഞ്ഞാ ചേച്ചി, രാമങ്ങളുണ്ടല്ലോ, ഗൾഫിൽ നിന്ന് വന്നപ്പോഴേക്കും കുറച്ച് ടീഷർട്ടും ഷോർട്സ് ഒക്കെ കൊണ്ടുവന്നില്ലേ മാമൻ ഇടാനായിട്ട്? ഓ, ഒന്ന് കൊണ്ടുവന്നു. അതൊക്കെ ഇട്ടിരിക്കണ? അതൊക്കെ മേളിൽ അലമാരയിലുണ്ട്. ആണോ?